ഹലോ എല്ലാവർക്കും നമസ്കാരം. കുങ്കിസ് ജില്ലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ന്യൂ ഇയർ വ്ളോഗായിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി ന്യൂ ഇയർ പറയുകയാണ്. അപ്പോൾ എല്ലാവരുടെ ജീവിതത്തിലും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കാനും പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പുതുവർഷത്തിൽ നമ്മൾ പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കാറുണ്ട് അല്ലേ. കുറേ നാളൊക്കെ കഴിയുമ്പോൾ ഈ തീരുമാനങ്ങളൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെ മാഞ്ഞു പോകാറാണ് പലരുടെയും ജീവിതത്തിൽ ഉണ്ടാവാറുള്ളത്. അപ്പോൾ നമ്മൾ ഈ തീരുമാനങ്ങളൊക്കെ ഒന്ന് എഴുതി വെച്ച് നോക്കൂ കേട്ടോ. ഞാനും ഈ പ്രാവശ്യം കുറച്ച് തീരുമാനങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ എഴുതി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ഇടയ്ക്കിടയ്ക്ക് വായിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും അത് ഇങ്ങനെ ഉണ്ടാവും. അതിനുവേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാനുള്ള ഒരു ഊർജം കിട്ടുമെന്ന് പറയില്ലേ, അതുപോലെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ പ്രയത്നിച്ചാൽ മാത്രമാണ് എന്ത് നമുക്ക് നേടിയെടുക്കാൻ കഴിയുള്ളൂ. നമ്മൾ ഒന്നും നമ്മുടെ വിധിയാണെന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവർ പറയുന്ന പോലെ നമ്മുടെ വിധിയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ വിധിയെ വിശ്വസിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ യാതൊരു ചേഞ്ചസും ഉണ്ടാവും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ന്യൂ ഇയർ സെലിബ്രേഷൻ്റെ ആരംഭഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കുട്ടികളൊക്കെ നല്ല ഹാപ്പിയാണ്. ഞങ്ങളിവിടെ ഇന്ന് ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത് ഒരു തട്ടേട സ്റ്റൈലാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കൊള്ളിയും വേവിച്ച് വെച്ചിട്ടുണ്ട്, ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് മുട്ട വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കനും കൊള്ളിയും അതുപോലെ തന്നെ മുട്ടയും കൊള്ളിയൊക്കെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് ഓംലേറ്റ്സ് ഉണ്ടാക്കി, അതുപോലെ തന്നെ ബുൾസയും ഉണ്ടാക്കി. കുട്ടികൾക്ക് കുറച്ച് ഗോതമ്പ് പൊറോട്ടയും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഈ ഒരു ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്തത്. ആദ്യം നല്ല പ്ലാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് ഈ കർഫ്യൂ ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ അന്ന് വേണ്ടാന്ന് വിചാരിച്ചു. അപ്പോൾ പിള്ളേർക്കൊക്കെ ആദ്യം നമ്മൾ ഇങ്ങനെ പ്രതീക്ഷ കൊടുത്തത് കാരണം കൊണ്ട് ഭയങ്കരമായിട്ട് സങ്കടമായി. കുട്ടികൾ അങ്ങനെയാണല്ലേ, നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് ആഗ്രഹിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളെന്നല്ല എന്താ പറയുക, ആന കൊടുത്താലും ആശ കൊടുക്കരുത് എന്നൊക്കെ പറയില്ലേ. അതുപോലെ ആരെയായാലും നമ്മൾ എന്തെങ്കിലും കാര്യമൊക്കെ പറഞ്ഞിട്ട് ആഗ്രഹിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കിട്ടിയില്ലെങ്കിൽ അവർക്ക് ഒരു ഭയങ്കര വിഷമമായിരിക്കും അല്ലേ. അപ്പോൾ നമുക്കും തോന്നി കുട്ടികൾ ഇപ്പോൾ ആഘോഷങ്ങളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുകയല്ലേ. അപ്പോൾ അവർക്ക് സ്കൂളിലേക്ക് പോയാലും തന്നെ എല്ലാം നിയന്ത്രണങ്ങളല്ലേ. വീട്ടിലാണെങ്കിലും ഇവർ എത്ര നാളായി ഇങ്ങനെ സ്കൂളിലെ ഹാപ്പിനെസ് ഒക്കെ ഇങ്ങനെ ഇല്ലാണ്ട് ഇങ്ങനെ ഓൺലൈൻ ക്ലാസ്സൊക്കെ ആയിട്ട് ഇങ്ങനെ പോണത്. അപ്പോൾ അവർക്ക് ഒരു ചെറിയ സന്തോഷം കൊടുക്കാമെന്നായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ ഉദ്ദേശം. അപ്പോൾ കുട്ടികളൊക്കെ ഇതേ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഇലയിൽ തന്നെയാട്ടോ അവർക്ക് ഫുഡ് കൊടുത്തേക്കണേ. അപ്പോൾ അവരത് അതിൽ നല്ല ഹാപ്പിയായിട്ട് അവർ കഴിക്കുന്നുമുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രാവശ്യത്തെ ന്യൂ ഇയർ ആഘോഷം സംഘടിപ്പിച്ചത് തന്നെ. പെട്ടെന്ന് തീരുമാനിച്ച കാരണം കൊണ്ട് കുറേ ഒന്നും നമ്മൾ വിചാരിച്ച പോലെ ചെയ്യാൻ കഴിഞ്ഞില്ല. എങ്കിലും ഇവരുടെ മുഖത്ത് സന്തോഷമാണല്ലോ ഏറ്റവും വലിയൊരു ന്യൂ ഇയർ ആഘോഷം. അങ്ങനെ ദേ ബുൾസായി ഓംലേറ്റ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഡാൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ തന്നെയാണ് ഇതിൽ കൂടുതലായിട്ട് കാണാനുണ്ടാവുക. അപ്പോൾ കഴിഞ്ഞ വർഷത്തിൽ നമുക്ക് ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് വിഷമങ്ങളും ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. കുറേ പേര് നമ്മെ വിട്ടു പിരിഞ്ഞ് പോയിട്ടുണ്ട്. അവരെയൊക്കെ ഒന്ന് ഓർക്കാം, അവർക്ക് വേണ്ടിയൊക്കെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ജീവിതം എന്ന് പറയുന്നത് ചെറിയ കുറച്ച് നിമിഷങ്ങൾ അതുപോലെ കുറച്ച് കുറച്ച് സമയങ്ങൾ മാത്രം ഉള്ളതാണല്ലേ. നമുക്കറിയില്ല എന്ന് നമ്മൾ ഈ ഒരു ഭൂമിയിൽ നിന്ന് മടങ്ങി പോകേണ്ടവരാണെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ഈ നമ്മുടെ ഈ കുഞ്ഞു ജീവിതത്തിൽ നമ്മൾ സന്തോഷിക്കുക, നമ്മളെ ഇഷ്ടപ്പെടുന്നവരോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കുക, അതുപോലെ തന്നെ നമ്മൾ ചെറിയ ചെറിയ ആഘോഷങ്ങളൊക്കെ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുക, അതിലൊക്കെ നമ്മൾ ഹാപ്പി ആയിട്ട് എൻജോയ് ആയിട്ട് ഇരിക്കുക. ഇതൊക്കെയാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ദുഃഖങ്ങൾ വന്നിട്ടുണ്ടാവും, അതൊക്കെ ജീവിതത്തിൻ്റെ ഓരോ ഭാഗം തന്നെയാണ്. ചിലർ നമ്മളെ വിഷമിപ്പിച്ചിട്ടുണ്ടാവും, പക്ഷേ ആ ഒരു ചില വിഷമങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്നുണ്ടാവുക, നമ്മളെ കുറച്ചും കൂടി ബോൾഡാക്കി മാറ്റിയിട്ടുണ്ടാവുക. നമ്മളെപ്പോഴും നമ്മൾ തന്നെ ആവാൻ നോക്കുക കേട്ടോ. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മളല്ലാണ്ടായി പോകുന്നതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ നമ്മളായിട്ട് തന്നെ ജീവിക്കുക കേട്ടോ. പിന്നെ ഒരുപാട് പേര് നല്ലത് പറയാനും ഒരുപാട് പേര് നമ്മളെ വിമർശിക്കാനും കുറ്റം പറയാനും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മളങ്ങനെ തള്ളിക്കളയുക. കുറ്റം പറയുന്നത് വിചാരിച്ചിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ വിചാരിച്ചിരിക്കാൻ നേരം ഉണ്ടാവുള്ളൂ അല്ലേ. ഇതൊക്കെ ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ്. മറ്റുള്ളവർ എന്ത് പറയും, മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ഇതൊക്കെയാണ് ഒരുപാട് പേരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഞാനടക്കം അങ്ങനെയായിരുന്നു കേട്ടോ. ഇപ്പോൾ അതിൽ നിന്നൊക്കെ എനിക്ക് ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട്. കാരണം മറ്റുള്ളവരല്ലല്ലോ നമ്മുടെ ജീവിതം തീരുമാനിക്കുന്നതും, മറ്റുള്ളവരല്ലല്ലോ നമുക്ക് വിഷമങ്ങൾ വരുമ്പോൾ പോലും നമ്മളോട് ഒരുപാട് ചോദിക്കാത്തവരായിരിക്കും നമ്മൾക്ക് ഒരുപാട് വിമർശനങ്ങളായിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ വരാറുള്ളത്. അപ്പോൾ നമ്മളതൊക്കെ വിട്ട് കളഞ്ഞേക്കും കേട്ടോ. പിന്നെ ഇങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നല്ല ചേഞ്ച് വരും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. സ്നേഹിക്കുന്നവരോടൊപ്പം നമ്മൾ കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതം നല്ല ഹാപ്പിയാണല്ലേ.
അങ്ങനെ നമ്മുടെ ന്യൂ ഇയർ സെലിബ്രേഷനൊക്കെ അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നാണ് കേട്ടോ പാപ്പൻ്റെ മോളുടെ ബർത്ത്ഡേ. അപ്പം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളുടെ ബർത്ത്ഡേക്ക് കേക്കൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം പെട്ടെന്നായതുകൊണ്ട് എനിക്ക് കേക്കൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ആ ഒരു റെസിപ്പിയൊക്കെ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്തേനെ. അപ്പോൾ അവളുടെ ബർത്ത്ഡേയും ഞങ്ങൾ ഇവിടെ സെലിബ്രേറ്റ് ചെയ്തു, ന്യൂ ഇയറും ഒക്കെ സെലിബ്രേറ്റ് ചെയ്തു. ഇങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ന്യൂ ഇയർ ആഘോഷം. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യത്തെ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്ത് പാപ്പൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഇതേ ഗെയിംസൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. കണ്ടോ അവരെ എത്ര സന്തോഷമാണല്ലേ കുട്ടികൾക്ക്. ഈ കൊറോണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മഹാമാരി പെട്ടെന്ന് തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്നൊക്കെ എല്ലാവരുടെ ജീവിതത്തിൽ നിന്ന് ഈ ലോകത്തു നിന്നൊക്കെ പെട്ടെന്ന് പോകട്ടെ അല്ലേ. എന്നാലാണ് നമുക്ക് പണ്ടത്തെ പോലെ നല്ല ഹാപ്പി ആയിട്ട് നല്ല ഫ്രീ ആയിട്ടൊക്കെ ജീവിക്കാൻ പറ്റുക അല്ലേ. അപ്പോൾ അതെ, ആരെ കേക്കൊക്കെ മുറിച്ചിട്ടുണ്ട്. അപ്പോൾ ആരേക്ക് ബർത്ത്ഡേ വിഷൊക്കെ ചെയ്തു, പിന്നെ ഹാപ്പി ന്യൂ ഇയറൊക്കെ ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് പറഞ്ഞു. ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഞങ്ങളുടെ ന്യൂ ഇയർ സെലിബ്രേഷൻ. ഇതിൽ കുറേ പോരായ്മകളുണ്ട്, ഞാൻ എന്തൊക്കെയോ സംസാരിച്ചിട്ടുണ്ട്, എനിക്കെന്നെ അറിയില്ല എന്തൊക്കെയോ പറഞ്ഞിരിക്കണേന്നുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ആ ബെല്ലേക്കും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ടാൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ ടാറ്റാ.